അമാനുള്ള എന്ന സാധാരണക്കാരൻ ഇപ്പോൾ ക്ലാസ് മുറികളിലെ ചർച്ചാ വിഷയമാണ്. പ്രവാസ ജീവിതത്തിലെ അമാനുള്ളയുടെ അനുഭവങ്ങളുടെ സമാഹാരമായ മരുഭൂമിയിലെ മറുജീവിതങ്ങൾ എന്ന പുസ്തകം കേരള സർവകലാശാലയുടെ 4 വർഷ ബിരുദ പഠന കോഴ്സിലെ 2ാം സെമസ്റ്ററിൽ പ്രചോദനാത്മകമായ സാഹിത്യത്തിലെ മുഖ്യ പാഠപുസ്തകമാണ്. ഇതിലെ ഒരു അധ്യായമായ ഷാർജയിലെ പൂച്ചകൾ 7ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വക്കം പാണനമുക്ക് പ്രതിഭയിൽ പരേതനായ മുഹമ്മദ് സാലിയുടെയും സാറ ഉമ്മാളുടെയും 4ാമത്തെ മകനാണ് അമാനുള്ള. പ്രീ ഡിഗ്രിയും ടൈപ്പ്റൈറ്റിംഗും പഠിച്ച ശേഷം 22ാം വയസ്സിലാണ് അമാനുള്ള UAE-യിൽ തൊഴിൽ തേടിയെത്തിയത്. ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ ആ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി ആരംഭിച്ച പരിശ്രമമാണ് അമാനുള്ളയെ സമാനതകളില്ലാത്ത പ്രവർത്തന വഴികളിലേക്ക് നയിച്ചത്. 1975 പ്രവർത്തനം തുടങ്ങിയാണ് ഗൾഫിലോട്ട് പോകാൻ. പക്ഷേ 76 ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ 1976 എത്തുമ്പോൾ ലാഞ്ചുകളിലൊക്കെ ആളുകൾ സഞ്ചരിച്ച് വരുന്നൊരു സമയമാണ് പ്രധാനമായിട്ടും. പിന്നെ ഞാൻ പോയത് ഇവിടെ നിന്ന് ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. അന്ന് ഇന്ന് നമ്മളുടെ മനസ്സിലൊക്കെ കാണുന്ന സ്വർഗത്തിന് തുല്യമെന്നൊക്കെ സങ്കല്പിക്കുന്ന ഗൾഫൊന്നുമല്ല. നല്ല 2 നില കെട്ടിടങ്ങളോ അതിനേക്കാളും ഉയർന്ന നിലയിലുള്ള കെട്ടിടങ്ങളൊക്കെ എവിടെയെങ്കിലും വരലെണ്ണാവുന്നത് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. നല്ല റോഡില്ല, യാത്രാ സൗകര്യങ്ങളും മറ്റുമൊക്കെ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ നമ്മളെ പഴയ പൂർവികരായ ആൾക്കാർ ഇതിന് മുമ്പൊക്കെ അവിടെ ചെന്നിട്ട് കല്ലും മണ്ണും ഒക്കെ പറക്കി വെച്ച് കെട്ടിയിട്ടുള്ള ചില രൂപങ്ങൾ, അതും ഇല്ലയെന്നാണ് പറയുന്നത്. അതുപോലുള്ള കെട്ടിടങ്ങളാണ് അധികവും. പിന്നെ നമ്മളിവിടെ ഓല ഉപയോഗിക്കും, അതിന് പകരം അവിടെ ഈന്തപ്പൻ ഉപയോഗിച്ചിട്ട് കുത്തി മടഞ്ഞൊക്കെ എടുക്കുന്ന ടൈപ്പ് വീടുകളും ഒക്കെയാണ് അവിടെ. അതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഈന്തപ്പൻ്റെ തോട്ടങ്ങളുടെയൊക്കെ മധ്യത്തായിട്ട് ചില ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അധികം ആൾക്കാരും കടഞ്ഞിട്ടിരുന്നത്. അന്നാണ് ഞാൻ അവിടെ എത്തപ്പെടുന്നത്. ആ സമയത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിലുള്ള ഒരാൾ സുഖമില്ലാതെ മരണപ്പെടാൻ ഇടയായി. അയാളുടെ ബോഡി നാട്ടിലൊന്നും കൊണ്ടുവരാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് അന്ന് അവിടെ തന്നെയാണ് അത് മറവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതും പിന്നാലെ ഇങ്ങനെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയതാണ് എൻ്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനം. അതിനുശേഷം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നെ ഇങ്ങോട്ട് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് എനിക്കും സന്തോഷം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ആ ഒരു മേഖലയിലേക്ക് അങ്ങനെ ശ്രദ്ധിച്ച് കൂടുതലായിട്ട് അതിലേക്ക് അങ്ങ് വഴുതി വരികയാണ് ചെയ്ത്. 37 ഞാൻ ഇലക്ട്രിസിറ്റിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. ഷാർജ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ ജോലി ചെയ്ത്. അതുകൊണ്ട് എനിക്ക് ധാരാളം പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയിരുന്നു. ഉച്ചവരെയൊക്കെ തന്നെ ജോലിയുള്ളൂ. 10-ഉം 16-ഉം മണിക്കൂർ മോർച്ചറിയിലൊക്കെ പോയി ബോഡിയൊക്കെ എടുത്ത് നാട്ടിലോട്ട് അയക്കാൻ വേണ്ടി ആംബുലൻസിലൊക്കെ കയറ്റി എയർപോർട്ടിലൊക്കെ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പണികളും തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എനിക്കൊരുപാട് അവസരങ്ങൾ ഇങ്ങനെ വന്നിരുന്നു. അവസരം വന്നു എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ സമയക്കുറവുകൊണ്ടും പിന്നെ അത് ആവശ്യമായി തീർന്നത് കൊണ്ടും ഞാൻ അങ്ങനെ ആദ്യമൊക്കെ നിർബന്ധിതനായെങ്കിലും പിന്നെ ഞാൻ ഇത് ഈ മേഖലയിൽ അങ്ങ് മുഴുകുകയാണ് ചെയ്തത്. പിന്നീടുള്ള 37 പ്രവാസ ജീവിതത്തിൽ അമാനുള്ള ഒരു രക്ഷകനായി മാറുകയായിരുന്നു. ഗൾഫിലെത്തി പല സാഹചര്യങ്ങളിൽ കാണാതാകുന്ന ആളുകളെ കണ്ടെത്തി സ്വന്തം നാടുകളിലേക്ക് പറഞ്ഞയക്കാൻ നേതൃത്വം നൽകി. അപകടങ്ങളിൽപ്പെട്ടും രോഗം പിടിപെട്ടും ആശുപത്രി കിടക്കകളിൽ അകപ്പെട്ടു പോയവർക്ക് ആശ്വാസവുമായി ഒപ്പമിരുന്നു. ജോലി തേടിയെത്തി പെൺവാണിഭക്കാരുടെ കയ്യിൽ അകപ്പെട്ടു പോയ നിരവധി പെൺകുട്ടികളെ രക്ഷിച്ചെടുത്ത് നാട്ടിലേക്ക് അയച്ചു. ഇവരുടെയൊക്കെ ഓരോ നിശ്വാസത്തിൽ പോലും അമാനുള്ളയോടുള്ള കടപ്പാടുണ്ട്. എഴുതാൻ ഉദ്ദേശിച്ചെന്നല്ല ഈ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തത്. ഞാൻ ചെയ്ത പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം 1 എണ്ണ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ 10 എണ്ണ എൻ്റെ പിന്നാലെ ഇതേപോലെ ആവശ്യങ്ങൾ വരും. അതിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കിപ്പോഴും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് പലതും എനിക്ക് മുഴുമിപ്പിക്കാൻ കഴിയാതെ പോയി. സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ള എത്രയോ നിസ്സാരമായ ആവശ്യമുള്ളവരുടെ കാര്യങ്ങളൊക്കെ മുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ സങ്കടമുണ്ട്. ഞാൻ നിരന്തരം അത്തരം മേഖലയിലായിരുന്നത് കൊണ്ട് എനിക്കതൊന്നും രേഖകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക അതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും ഞാൻ അന്നൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ അവിടെ പത്രപ്രവർത്തനമൊക്കെ തുടങ്ങി. TV സൗകര്യങ്ങളും മറ്റുള്ള ഇതും തിയേറ്ററൊക്കെ വരും. തിയേറ്ററിലെ സിനിമ കാണാൻ മലയാള സിനിമകളൊക്കെ വരാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്ത കാലത്ത് സാംസ്കാരികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂകളൊക്കെ നടത്തിയിരുന്നു. ധാരാളം സുഹൃത്തുക്കൾ എന്നെ നിരന്തരം നിർബന്ധിക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ രേഖ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്കൊരു പുസ്തകമാക്കിയാൽ ഇത് നന്നായിരിക്കും, ഇത് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളൊരു സന്ദർഭമാണ്, അത് ഒഴിവാക്കരുതെന്ന് പറഞ്ഞത്. കാരണം ഈ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എൻ്റെ അവിടുത്തെ പ്രവാസ ജീവിതം
ജോലി ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ പറഞ്ഞത്, അതിനുശേഷമൊക്കെ ഞാൻ ഇപ്പോഴും ചില കാര്യങ്ങൾക്കായിട്ട് പോകാറൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ പല ആൾക്കാരും എന്നോട് നിർബന്ധമായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ, അവിടെ അറേബ്യ പത്രത്തിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, ഞങ്ങൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ആണ് ഇത് ദീപേഷ് കരിമങ്കുല നേരത്തെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയുകയൊക്കെ ചെയ്യാം. അതിൻ്റെ പേരിൽ ആണ് ഇത് എഴുതാനുള്ളൊരു പ്രചോദനം വന്നതും എഴുതി തുടങ്ങിയതും. ഇവിടുന്ന് കുറിപ്പുണ്ടാക്കും, അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കും, അദ്ദേഹം നോക്കും, രണ്ടുപേരും കൺസൾട്ട് ചെയ്യും. ഈ നിലയിൽ ആണ് ഈ ഒരു പുസ്തകം രൂപപ്പെട്ടത്. അമാനുള്ളയുടെ അനുഭവ കഥ പകർത്തിയത് കോഴിക്കോട് ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ ദീപേഷ് കരുമ്പുങ്കരയാണ്. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ രണ്ടു പതിപ്പുകൾ ഇതിനോടകം പുറത്തുവന്നു. പാണന്റെ മുക്കിലെ വീട്ടിൽ 72 വയസ്സിലും കർമ്മനിരതനായ അമാനുള്ള തന്റെ അനുഭവങ്ങൾ പാഠപുസ്തകമാക്കിയതിലുള്ള സന്തോഷത്തിലാണ്. വസന്തയാണ് ഭാര്യ, ഫാബിയൻ മൗര്യൻ എന്നിവർ മക്കളാണ്. ഈ പുസ്തകം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയാണ് അവര് പബ്ലിഷ് ചെയ്ത് പുസ്തകം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളിലും റീഡിങ് റൂമുകളിലും സാഹിത്യത്തിനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ പല കാലങ്ങളിലായിട്ട് ചർച്ചാ ക്ലാസ്സുകളും മറ്റുമൊക്കെ വയ്ക്കുകയും എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൽപ്പെട്ട ഏതോ സുഹൃത്താണ് ഈ കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉണ്ടായ കാര്യത്തിലേക്ക് പ്രചോദനമായി തീർന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരും എന്നെ ഇതുവരെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഈ ദീപേഷ് കരിമങ്കര ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഗസറ്റിൽ ഇതുപോലെ വിജ്ഞാപനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹം എനിക്കിതൊരു കോപ്പി അയച്ചു തരികയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കേരള സർവകലാശാലയുടെ പുതിയതായിട്ട് തുടങ്ങിയ 4 വർഷത്തെ ഡിഗ്രി കോഴ്സിൽ പ്രചോദനാത്മക സാഹിത്യത്തിൽ ഈ പുസ്തകം മുഴുവനായിട്ട് പഠിപ്പിക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള വിവരം അറിയുന്നത്. അതിനുമൊക്കെ ശേഷം വീണ്ടും ദീപേഷ് തന്നെയാണ് എന്നെ വിളിച്ചിട്ട് പാഠപുസ്തകത്തിൻ്റെ കാര്യവും അറിയിക്കുന്നത്. ഇപ്പോൾ മധുരം മലയാളം പാഠപുസ്തകം 7ാം ക്ലാസ്സിലെ CBSE ആ പാഠപുസ്തകത്തിൽ ഇതിലുള്ളൊരു അധ്യായം ഷാർജയിലെ പൂച്ചകൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.